സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. പരിശുദ്ധ മറിയത്തിന്റെ അമലോത്ഭവം സൃഷ്ടിയുടെ സൗന്ദര്യത്തിലേക്കും ആദിമ വിശുദ്ധിയിലേക്കും എത്തിപ്പെടണമെന്നും തിരികെ നടന്നെത്തണമെന്നും നമ്മെ ക്ഷണിക്കുകയായിരുന്നു. ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി തീരുമ്പോൾ നമുക്ക് സംഭവിക്കുന്നതാണത്. പ്രപഞ്ചത്തിലെ ആദ്യ സ്നേഹം, ദ വേൾഡ്സ് ഫസ്റ്റ് ലവ് എന്ന തന്റെ വിഖ്യാത ഗ്രന്ഥത്തിൽ ആർച്ച് ബിഷപ്പ് വന്ദ്യനായ ഫുൾട്ടൺ ജെ ഷീൻ പ്രസ്താവിക്കുന്ന ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാം. നമ്മൾ എന്തായിത്തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവോ അതൊക്കെയാണ് മറിയം. അവൾ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ പദ്ധതികളുടെ രൂപരേഖ പോലെയാണ്. അവളെ സൃഷ്ടിക്കും മുൻപേ ദൈവം അവളെ സ്നേഹിച്ചു, ഒരു സൃഷ്ടിയായ അവളെ. യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ എല്ലാം ഭാഗധേയം തന്നെയാണെന്ന് വ്യക്തമാണല്ലോ. ഇതിനകം അനാദിയായി നമ്മെ സ്നേഹിച്ച ദൈവത്തിൻ്റെ പ്രണയകഥയുടെ പ്രവാഹമാണ് നമ്മെ അനുദിനം വീണ്ടെടുക്കുന്ന കൃപ. ഇന്ന് മത്തായി 11:16 മുതൽ 19 വരെ നാഥൻ ചന്തസ്ഥലത്തിരിക്കുന്ന കുട്ടികളുടെ ഉപമ അവതരിപ്പിക്കുകയാണ്. സമാധാനപരമല്ല അവരുടെ കളികൾ, ശണ്ടയുണ്ടതിൽ. ഇപ്രാവശ്യം ഫുട്ബോളിനെ വിശേഷിപ്പിക്കാൻ പരക്കെ ഉപയോഗിച്ച ഒരു പോർച്ചുഗീസ് പ്രയോഗമുണ്ട്, യോഗോ ബോണീത്തോ എന്ന്. സുന്ദര കേളി, ബ്യൂട്ടിഫുൾ ഗെയിം. സുന്ദരമായിട്ടും സൗമ്യമായിട്ടും കളിക്കണമെന്ന് ഓർമ്മിപ്പിക്കാൻ സ്പോർട്സ് കമ്പനിയായ നൈക്കി 2016 അവതരിപ്പിച്ച ഒരു പ്രചരണ ആശയമാണത്. എന്നാൽ ഇന്ന് നാം കാണുന്ന ഈ ഉപമയിൽ വിലക്ഷണമായ കളിയാണ് നാം പരിചയപ്പെടുന്നത്, യോഗോ ദുമാൽ. പല വ്യാഖ്യാനങ്ങൾ ഈ ഉപമയ്ക്ക് നൽകപ്പെടുന്നുണ്ട്. പരുക്കനായി വന്ന സ്നാപക യോഹന്നാനും ആടിപ്പാടി വന്ന ക്രിസ്തുവും രണ്ടുപേരെയും ഒരുപോലെ ആ ജനം തള്ളിക്കളഞ്ഞിട്ടുണ്ട്, ഓരോരോ അവസരവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട്. വരാനിരിക്കുന്നവൻ നീ തന്നെയോ എന്നൊരു ചോദ്യമാണ് ഈ സംവാദങ്ങൾക്കെല്ലാം വഴിമരുന്നിട്ടിരിക്കുന്നത്, മത്തായി 11:3. അതുകൊണ്ട് തന്നെ നാഥൻ നൽകുന്ന ഈ സൂചനകളിൽ നിന്ന് ആ ഉത്തരം കണ്ടെത്താൻ ചോദ്യകർത്താക്കൾ ശ്രദ്ധിക്കണം. കണ്ടതിൽ നിന്നും കേട്ടതിൽ നിന്നും വിവേകപൂർവ്വം അതൊക്കെ തിരിച്ചറിയണം. ആരൊക്കെ എങ്ങനെ വന്നാലും തങ്ങളെ തിരുത്താനോ മാറ്റാനോ സാധിക്കില്ല എന്ന് ശാഠ്യം പിടിക്കുന്നവരുടെ സൂചനയാണ് നാഥൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇന്നലെ നാം ശ്രദ്ധിച്ചതുപോലെ പ്രപഞ്ചോൽപ്പത്തിയോളം നീണ്ടു നിൽക്കുന്ന നമ്മുടെ ദൈവനിരാസം. മറ്റൊരു വ്യാഖ്യാനവും ഇവിടെ സാധ്യമാണ്. കുഴലൂതുക എന്നത് ആൺകുട്ടികളുടെ ഒരു റോളാണ് കളിയിൽ. വിലാപഗാനം പാടുക എന്നത് പെൺകുട്ടികളുടെയും വിവാഹത്തിൻ്റെയും മരണച്ചടങ്ങുകളുടെയും കുട്ടിക്കളി വേർഷൻ പോലെയാണിത്. ഇതാണ് ഈ ഉപമയിൽ പറയുന്ന ചുരുക്കം. അതായത്, ഒരേ മനസ്സോടെ വഴക്കിടാതെ ചേരിതിരിയാതെ ഒരു ചെറിയ ഗെയിം പോലും കളിക്കാൻ പൂർത്തിയാക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്ന്. ഇന്നലെ നാം നമ്മെ ചൂഴ്ന്നു നിൽക്കുന്ന പാപം എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് ശ്രദ്ധിക്കുകയായിരുന്നെങ്കിൽ, കഴിഞ്ഞ ദിവസം ഫ്രാൻസിസ് പാപ്പ അമേരിക്കൻ മാഗസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ ഒരു കാര്യം കൂടി അതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. തിന്മയ്ക്കെതിരായ നമ്മുടെ പോരാട്ടത്തിൽ പാപികളെന്ന് നാം കരുതുന്നവരെ ചേരിതിരിച്ച് മാറ്റി നിർത്തുന്ന പ്രവണത, പോളറൈസേഷൻ, അവരുടെ ധ്രുവീകരണം, അതൊരിക്കലും സഭാത്മകമായ ഒരു ശൈലിയല്ല എന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. സഭ സഹവർത്തിത്വം ശീലിക്കാതെ പാപമോചനം എന്ന യാഥാർത്ഥ്യത്തിലേക്കോ യഥാർത്ഥ അനുരഞ്ജനത്തിലേക്കോ നടന്നേറുക അസാധ്യമാണെന്നും. സഭാതർക്കങ്ങളുടെ നീണ്ട ചരിത്രങ്ങളുണ്ട്, അത് തെരുവിലേക്ക് പൊട്ടിപ്പുറപ്പെട്ടതിൻ്റെ കഥകളുമുണ്ട്. ഇതൊക്കെ കണ്ട് മനസ്സുനുറങ്ങിയ ജസ്റ്റിസ് കുര്യൻ ജോസഫ് കഴിഞ്ഞ ദിവസം കണ്ണീരണിഞ്ഞ് നടത്തിയ നിവേദനം ഒരു പ്രവാചക ശബ്ദമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മേലധികാരികൾ ഇനിയെങ്കിലും സാധാരണ വിശ്വാസികളുടെ നെഞ്ചിടിപ്പ് ചേർത്ത് വായിക്കാൻ പഠിക്കണം. ജസ്റ്റിസ് കുര്യൻ്റെ വായടക്കാനായി ഗഹനമായ ശാസ്ത്രവിധികളും ചോരകല്ലിച്ച വേദാന്തങ്ങളുമായി പലരും ഇറങ്ങിയേക്കാം. പക്ഷെ അദ്ദേഹം തൻ്റെ ആഴമേറിയ ജീവിതാനുഭവത്തിൽ നിന്നും ദൈക്ഷണികാനുഭവത്തിൽ നിന്നും പകർന്ന ആ സത്യം, അതും ഒരു സാധാരണ വിശ്വാസിയുടെ ആഴമുള്ള ഹൃദയത്തോടെ പറഞ്ഞ ആ കാര്യം, അത് ഗഹനമായൊരു താക്കീത് തന്നെയാണ്. നാം ക്രിസ്തുരഹിതമായ സീറോ ജീസസ് മുഹൂർത്തത്തിലേക്ക് പോകുന്നുവെന്ന ആ തിരിച്ചറിവ്, അതൊരു കാലേക്കൂട്ടിയുള്ള മുന്നറിയിപ്പായി, ഏർലി വാർണിംഗ് നാം ശ്രദ്ധിച്ചേ മതിയാകൂ. അല്ലെങ്കിൽ അവസാനം തെരുവിൽ പൊടി പടർത്തുന്ന അടിതടയുടെ ചരിത്രങ്ങൾ മാത്രമായി നാം തീരും, ചന്തസ്ഥലത്തെ കുട്ടികളി പോലെ. അത് ചന്തയ്ക്ക് പോലും നല്ലതല്ല. ഏറ്റവും കുറഞ്ഞ പക്ഷം ഇതെങ്കിലും ഓർത്തിരിക്കുക, ഇറ്റ്സ് ബാഡ് ഫോർ ബിസിനസ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നാഥൻ പറയുന്നത്, ജ്ഞാനമെന്നത് തൻ്റെ കുട്ടികളുടെ പ്രവൃത്തികളിൽ നിന്ന് വെളിവാകുമെന്ന്. ജ്ഞാനമെന്നത് നടിപ്പിലല്ല, പൊക്കത്തിലിരുന്നത് കൊണ്ട് സ്വാഭാവികമായി ലഭിക്കുന്നതുമല്ല. ക്രിസ്തു ദൈവത്തിൻ്റെ ജ്ഞാനമായിരുന്നതുപോലെ ദൈവത്തിൻ്റെ ഹിതം ജീവിതത്തിൽ തിരിച്ചറിഞ്ഞ് ക്രിസ്തോചിതമായി പ്രവർത്തിക്കുമ്പോഴാണ് ജ്ഞാനം പ്രകടമാകുന്നത്. ജ്ഞാനം പ്രവൃത്തിയിൽ പ്രകടമാകുന്നു. ഇന്ന് ഏഷ്യ 48:17 മുതൽ 19 വരെയും ഇതുതന്നെയാണല്ലോ പറയുന്നതും. ദൈവം തൻ്റെ നീതി സെദേക്ക പകർന്നു കൊടുത്തിട്ടും കാലമേറെ കാത്തിരുന്നിട്ടും തൻ്റെ ജനത്തിൽ നിന്ന് നീതിയുടെ പ്രകടനങ്ങളായി സെദേക്കാത്ത് യാതൊന്നും പുറപ്പെടുന്നില്ല, പ്രതിഫലിക്കുന്നില്ല, ഫലമണിയുന്നുമില്ല. നന്മയായതൊക്കെ ദൈവം പഠിപ്പിച്ചു തന്നിട്ടും അതൊന്നും ഫലം ചൂടാതെ നിൽക്കുകയാണ്.
നന്മ എന്നത് നല്ലുണ്ണിയായി ഒരിടത്ത് കുത്തിയിരിക്കുക എന്നല്ല തിരുവചനത്തിലെ അർത്ഥം, ഇറങ്ങിപ്പുറപ്പെടുക എന്നാണ്. സൃഷ്ടിയിലെ മഹത്തായൊരു പ്രകടനമാണത്. എല്ലാം നന്മയായി ദൈവം സൃഷ്ടിച്ചു എന്നത് അതുതന്നെയാണ് രക്ഷയിലും പ്രകടമാകുന്നത്. നന്മ ഒരു വീണ്ടെടുപ്പിൻ്റെ താളം പേറുന്നു. അതൊരു ശക്തിയാണ്, ക്ഷമാപൂർവമായ ആവേഗമാണത്, ആവേശം. അതൊരു പ്രവൃത്തി ധീരതയാണ്, കൂട്ടായ്മയെ ഉണർത്താനും സത്യം പുലർത്താനും ആനന്ദം വിടർത്താനും നിറവ് പകരാനും, സ്വന്തമായിട്ട് മാത്രമല്ല മറ്റുള്ളവർക്കായിട്ട് കൂടിയും. ഈ വഴിയൊക്കെ പഠിപ്പിച്ചു തന്നിട്ടും ശക്തി പകർന്നിട്ടും തൻ്റെ ജനം അതൊക്കെ പാടെ അവഗണിച്ചു കളയുന്നു, അതൊക്കെ നിഷ്ഫലമാക്കുന്നു, ഇനഫെക്ച്വൽ. ദൈവത്തിൻ്റെ പരാതി ഇതാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ സൗന്ദര്യത്തെയും ശക്തിയെയും ദൃഢതയെയും തകർക്കാൻ പറ്റിയ എന്തെങ്കിലും ശക്തിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് തന്നെ നാം ഉത്തരം പറയണം. അഹന്തമൂത്ത ഒരു മനുഷ്യന്, സൃഷ്ടിയായ മനുഷ്യന് ദൈവഹിതത്തെ തടസ്സപ്പെടുത്താനും മറിച്ചിടാനുമാകും, ദൈവത്തെ നിസ്സഹായനാക്കാനും. മർക്കോസ് 6:15, അനുതപിക്കാത്ത നഗരങ്ങളിൽ നാം അത് കാണുന്നുണ്ട്. ഇന്ന് മത്തായി 11, ഇന്ന് നാം വായിക്കുന്ന വായനയുടെ തുടർച്ച പോലും അനുതപിക്കാത്ത നഗരങ്ങൾക്ക് നേരെ നാഥന് ഉയർത്തുന്ന താക്കീതാണെന്ന് ഇതിനോടൊപ്പം ചേർത്ത് വായിക്കണം. തീർന്നില്ല. ആ നഗരങ്ങളുടെ നാമം ഉന്നതങ്ങളിൽ നിന്ന് വലിച്ചു താഴെയിടപ്പെടും എന്ന് നാഥൻ അന്ന് പറഞ്ഞിരുന്നു. സ്വയം ഉയർത്തിവെച്ച സുരക്ഷിത താവളങ്ങളിൽ നിന്ന് അത് വലിച്ചിഴയ്ക്കപ്പെടുമെന്ന്. ഇന്ന് അതുപോലെ തന്നെ ഏഷ്യ പറയുകയാണ് ഇസ്രായേലിനോട്, നിന്റെ അഹന്തയും ദൈവനിരാസവും അവിശ്വസ്തതയും കാരണം നിന്റെ നാമം വിച്ഛേദിക്കപ്പെടുന്നുവെന്ന്. ദൈവസ്വരം കേട്ടിരുന്നെങ്കിൽ സമാധാനവും നീതിയും ആഴച്ചാലുകീറി ഒഴുകേണ്ടതിന് പകരം രക്തച്ചാലുകളും വരണ്ട ഓവുകളും മാത്രം ബാക്കിയാകുന്നു. പിൻകുറി. ഒരു വേദവ്യാഖ്യാതാവ് നിരീക്ഷിക്കുന്നത് പോലെ അന്ന് ആ തലമുറ സ്നാപകനോടും ക്രിസ്തുവിനോടും ഒരേപോലെ അവഗണന കാട്ടി അവരെ തിരസ്കരിക്കുകയും വയലൻ്റായി ഒഴിവാക്കുകയും ചെയ്തു. ഇന്നത്തെ തലമുറയാകട്ടെ സ്നാപകനെ അസാധ്യമാംവിധം വ്യത്യസ്തനായ ഒരു കിറുക്കനായി മാറ്റി നിർത്തുകയാണ്. ക്രിസ്തുവിനെ അപമാനിക്കാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് സൗകര്യപൂർവ്വം അവഗണിച്ചു കളയുന്നതായിരിക്കും ബുദ്ധിയെന്ന് കരുതുകയും ചെയ്യുന്നു.